അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെ ആരോ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി അമർത്തിയിട്ടുണ്ടെങ്കിൽ ഓളൊന്ന് ഓപ്ഷനും കൂടി തിരഞ്ഞെടുത്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം, ഫുൾ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. ഇന്ന് നമ്മുടേതാ കിളികൾ കണ്ടോ, എത്രയാണ് പറക്കണ കണ്ടോ. ആ കുരുവികളിനെ എടുക്കാൻ വേണ്ടി വന്ന കേട്ടോ, ഉള്ളിപ്പോയി ഉള്ളിൽ ഫുള്ള് കിളിയ, 100-300 കിളികൾ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. ആദ്യ വിളവെടുപ്പായതുകൊണ്ട് ഫസ്റ്റ് തന്നെ കതിര് ആയിട്ടുണ്ട്, ഓണം നമ്മളിങ്ങനെ കൊയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദേശാടന കിളികൾ തോന്നുന്നു, നിറയെ കുഞ്ഞു കിളികൾ ഇതിൻ്റെ ഉള്ളിൽ നെല്ല് കുത്തി തിന്നാനും ചാതി കുത്തി തിന്നാനും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നാട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ കിളികൾ ഇങ്ങനെ പറന്ന് പറന്ന് പോകണം. ഞാൻ കുറേ ദിവസമായി ഇത് എടുക്കണം, ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ടൈം കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ വന്ന പാശാമാരൊക്കെ ഉഷാറായി, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിപ്പാണ്. കുറേ ഒന്നും പറന്നു പോയി, കുറേ അവിടെ ഇവിടെ വയറുകൾ, കേബിൾ വയറുകളിൽ അവിടെ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാം ഫോട്ടോ എടുക്കുമ്പോഴേക്കും അതെല്ലാം പറന്നു പോയിട്ടോ. ഈശ്വര, കടുകുമണി പോലെ ഇരിക്കുന്നുണ്ടോ, എന്താ പറയുക, ഉണക്ക ഉണക്ക എല്ലാം അതിലായി. ഇതുണ്ടോ, എത്ര കിളിയാണോ നോക്കിക്കോ. ഉണ്ടോ, കേബിൾ വയറിൽ ഫുള്ളൊക്കെ ഉണ്ടോ. സായിക്കുട്ടി, സായിക്കുട്ടിൻ്റെ വീട് കണ്ടോ, ഒന്നിച്ചിട്ട് നോക്കടാ കിളി. ഒറ്റ വരിക, അതാ കാക്ക വേറെ, അത് കാക്കക്കൂട്ടോ കേട്ടോ. കാക്കയാണ്, പണിക്കണ ക്ഷേത്രം. ഇതുണ്ട് നമ്മുടെ കണ്ടത്തിൻ്റെ സെൻറ്റർ കേട്ടോ. എല്ലാവരും പിന്നെ അമ്മത പൂ, ഇവിടെ നിറയെ ഒരു പൂവുണ്ട്, അതൊക്കെ വലിക്കുകയാണ്. ഇന്നലെ ഗ്രീൻ കോട്ടി ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ കുറേ നേരം ഷൂട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഞാൻ ഓരോ കണ്ടങ്ങളിൽ പോയിരിക്കുന്നുണ്ടാവും. എന്താ ഈ തല തൊട്ട് ആ തല വേറെ കിളി ഫിഷ് കണ്ടൊരു പൂ നോക്കിക്ക്, കടുക മറ്റേ ഉണക്കല തൂകിപ്പൂല്ല, അതേപോലെയുണ്ട്. ഓളോ കേട്ടോ, അതിൽ ഞാൻ മീൻ പിടിക്കാൻ വന്നു, എനിക്കൊന്നും കിട്ടിയില്ല. പക്ഷേ നിറയെ മീനുണ്ടാവും, പരലുണ്ടാവും. കുട്ടികളൊക്കെ ഇതാ പൂ പറിക്കാൻ വന്നിരിക്കുകയാണ് നാളേക്ക് പൂവിടെ. പൊന്നു, നീ എന്താ കാണിക്കണേ, എന്താ വീണ്? തവളയാ. മൂർച്ച കൂട്ട കേട്ടോ, എന്തോ ഒരു വണ്ടി വരുന്നുണ്ട്. എന്ത് വണ്ടിയാണ്, എന്തോ
ഈ കാളയൊക്കെ നമ്മൾ പൂവിടാൻ യൂസ് ചെയ്യും കേട്ടോ. ഞങ്ങളൊക്കെ കുട്ടിയായിരിക്കുമ്പോൾ കാ ഈ സമയമാകുമ്പോഴേക്കല്ല, ഓണമാകുമ്പോഴേക്കും കൊയ്യുമല്ലോ. ഞങ്ങളാ കൊയ്ത്തുനിന്ന് കൊയ്ത്തുകൊണ്ട് ചുരുത്തുനിന്ന് ഞങ്ങൾ ഇത് വലിച്ചെടുത്ത് പൂവിടാൻ യൂസ് ചെയ്യും. കുട്ടി വലിക്കുന്നുണ്ട്, കുട്ടി വലിക്കുന്നുണ്ട്. അങ്ങനെയാണ് പുല്ലരിയ. അവിടെ നിന്നാ പെട്ടമയിലുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇത്ര നേരം ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കിട്ടിയില്ല. ആട്ടുകുട്ടി മയിലിന് പിന്നാലെ പോണത്, പക്ഷെ മയിൽ വഴി മാറി കൊടുത്തു. കൈ രണ്ട് മൊബൈലുള്ള കാരണം കൊണ്ട് വേണ്ട. ഇവിടെ ഇപ്പൊ കതിര് കൊത്തി തിന്നാൻ വന്നിരിക്കും. ഇതും ഉണ്ടോ? ഒന്ന് രണ്ട് കണ്ടത്തു കൂടെയല്ല, പന്നി ഒഴിച്ച് പോയി നടുക്ക് കണ്ടോ, കടന്ന് ഉരുളാണ്. ഏതേക്ക് വന്നിരിക്കണറിയോ പന്നി? ഉള്ള നമ്മുടെ നാശം. കിളി കണ്ടോ? കിളീനെ കണ്ടോ? അവിടെ കൂട്ടുപ്പോളാണ്. എടുക്കുമ്പോ കാണാൻ നോക്കട്ടോ, അടുത്ത് സൂം ചെയ്യുമ്പോ ക്ലാരിറ്റി ഇല്ല. ഇന്നലെ വൈകുന്നേരം ഞാൻ കുറേ ശ്രമിച്ചു കേട്ടോ ഷൂട്ട് ചെയ്യാൻ, പക്ഷേ നടന്നതില്ല. ഞാൻ വീട്ടിലിരുന്നിട്ടാണ് നോക്കിയത്. വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ വരുമ്പോൾ ഇവിടുന്നൊക്കെ മേഞ്ഞിട്ട് പിന്നെ അതാവണ്ടോ. ഇനി പറക്കണ്ടോ, ഇനി കുറേ വരുന്നുണ്ട്. ഇനി വൈകുന്നേരങ്ങളിലാണ് ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ. ഇനി അവിടുന്ന് പറക്കാൻ നോക്കാം. വൈകുന്നേരങ്ങളിലാണ് ഫുൾ നമ്മുടെ ഇവിടെ എത്തിച്ചേരുന്നത് കേട്ടോ. പല സ്ഥലങ്ങളിലും പോയി മേഞ്ഞിട്ട് വരികയാണ്.
പിന്നെ വന്നിട്ടോ അതോ ഇഞ്ഞാണ് ഇതോ ഇഞ്ഞാണ് കളി ഇവിടെ എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. ഒരു 1000 കിളികളും ഉണ്ടാവും. ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് അടുത്തെത്തിട്ടോ. ആ നിറയെ പേര് നട തുറന്നു. ആരവിൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ. ഇത് ആദി എന്ന് പറഞ്ഞ കുട്ടീൻ്റെ വീടാണ് കേട്ടോ. പക്ഷെ അവർ രണ്ടാളും ഇതുവരെ പരസ്പരം കണ്ടുമുട്ടിയിട്ടൊന്നും ഇല്ല തോന്നുന്നുണ്ട്. ഏട്ടാ അവർക്കൊരു പേടിയില്ല. ഇതിൽ ചാർജും ഇല്ല കേട്ടോ. ഒരാൾ ആട്ടാനുണ്ടാവുമ്പോൾ നമുക്കിങ്ങനെ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അതേ പോയി ആട്ടിയ എന്നാലും ഞാൻ മയിലിന് ടോ പറഞ്ഞപ്പോൾ പറന്നു പോയില്ലേ. കൈ പൊട്ടിയപ്പോൾ കണ്ടൊക്കെ പറന്ന് മോൾ കയറിയിരുന്നു. അവിടെ പോയി ഇടാ.